ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ആർ ജെ തമ്മിലുള്ള മറ്റൊരു ചാറ്റ് ഷോ എന്നൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം ഞങ്ങളുടെ ഏറ്റവും പുതിയ ആർജി ലേറ്റസ്റ്റ് ആർ ജി ആണ് ആർ ജെ ഏയ്ഞ്ചൽ മിർച്ച ഏഞ്ചൽ എന്നാണ് ഇപ്പോൾ ഇൻസ്റ്റ സോഷ്യൽ മീഡിയയിലൊക്കെ പേര് ഏഞ്ചൽ ഇവിടെ ഇൻറ്റേൺഷിപ്പിന് വന്നതാണ് അങ്ങനെ മെല്ലെ ഞങ്ങളാൾ കൊള്ളാലോ എന്ന് തോന്നിയപ്പോൾ നമ്മളങ്ങ് എടുത്തു അപ്പോൾ ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഒന്ന് സ്ട്രേഞ്ചർ തിങ്സിനെ കുറിച്ചിട്ടാണ് അപ്പോൾ സീരീസിലോ സീരീസല്ല വെബ് അല്ല നമ്മൾക്ക് ചുറ്റിൽ നടക്കുന്ന ചില ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അതിനൊരു സയൻസുമായിട്ട് യാതൊരു ബന്ധം ചിലപ്പോൾ പൊട്ടത്തരം ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആയിരിക്കാം അതിന് വളരെ കാര്യമായിട്ട് ചെയ്തൊരു കാര്യം നാട്ടുകാർക്ക് വളരെ സ്ട്രെയിട്ട് തോന്നും ചിലപ്പോൾ സ്ട്രെയിട്ട് കണ്ട സ്വപ്നം ആയിരിക്കും അപ്പൊ അതിനെ കുറിച്ചുള്ള ചുമ്മാ അങ്ങനെ വേണമെങ്കിൽ പറയാം മലയാളികളുടെ ഒരു സ്ട്രെഞ്ചിങ്സ് പറയാം അപ്പൊ ആദ്യത്തെ കാര്യം തരുന്ന സമയത്ത് എന്റെ ഫൈറ്റർ ഫിഷ് ആണ് അപ്പൊ ആദ്യം വരുമ്പോ ഒരു മഞ്ഞ് നിർത്തിയുള്ള വെള്ളത്തിലാണ് അവർ നമുക്ക് മീനെ തരാം അപ്പൊ ഞാൻ കൊണ്ട് ഈ റൂമിലൊക്കെ വെച്ചു ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ട് അവനോട് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്റെ അപ്പം വന്നിട്ട് ഒരു ദിവസം പറഞ്ഞു നീ പിറ്റേ ദിവസം രാവിലെ നീ മീന് വെള്ളം കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഓർത്തു മീനിനെ വെള്ളം കൊടുക്കുന്ന ഞാൻ അപ്പ ചിന്തിച്ചു പക്ഷെ അത് മഞ്ഞ വെള്ളം ആണല്ലോ അത് മീൻ കുടിക്കില്ലായിരിക്കും വെള്ളം കൊടുക്കണമെന്ന് ഓർത്തിട്ട് ഞാൻ താഴത്തുനിന്ന് ഒരു ഡപ്പേലെ വെള്ളമൊക്കെ എടുത്തിട്ട് എന്റെ റൂമിൽ പോവാം പക്ഷെ അപ്പൊ എനിക്ക് ഡൌട്ട്

ഇങ്ങനെയാണ് എൻ്റെ എക്സ്പ്ലനേഷൻ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു ചിത്രം അത് വെള്ളത്തിൽ മുങ്ങി വരിക്കാൻ പോയൊരു മീനിനെ ഒരു പാമ്പ് കടിച്ചു പിടിച്ച് രക്ഷിക്കുന്ന ഒരു ചിത്രമാണ് അപ്പോൾ വെള്ളത്തിൽ മുങ്ങി വരിക്കില്ലല്ല മീൻ അപ്പോൾ നമ്മളിങ്ങനെ ഓ മൈ ഗോഡ് അപ്പം നമ്മൾ കവൻ്റൊക്കെ ആ പാമ്പിനുണ്ടായൊരു ആ ഒരു കരുണ മനുഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ വഴിക്ക് വഴിക്കുമ്പോൾ ചില നമ്മളിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കതിനകത്തൊരു എന്താ പറയുക ഒരു നേരത്ത് ക്ലിക്ക് ആവില്ല ഇനി ഇതുപോലെ മറ്റൊരു സ്ട്രേഞ്ചർ തിങ് എന്ന് പറഞ്ഞാൽ അതായത് കുട്ടിക്കാലത്ത് എനിക്ക് രണ്ട് ചേട്ടന്മാരാണ് മൂത്ത ചേട്ടനും ഞാനും തമ്മില് പത്ത് വയസ്സിന്റെ വ്യത്യാസമുണ്ട് അഞ്ച് 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 ഞങ്ങൾ കറക്റ്റ് പ്ലാനിങ് ആയിരുന്നു മൂന്നാൻമക്കളാണ് ആ അപ്പോ ചേട്ടന് ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ട് അപ്പൊ പുള്ളിയുടെ സ്വപ്നമായിരുന്നു വുഡ് ലാൻഡ്സിന്റെ ഷൂ നമ്മൾ ലെതർ ടൈപ്പില്ലേ പ്രത്യേക ടൈപ്പ് അപ്പൊ ഈ എന്തെങ്കിലും തന്മ ചെയ്യണം ഈ നന്മ എന്താ കുട്ടിക്കാലത്ത് തന്നെയുള്ള സാധനം ഉണ്ടോ അപ്പൊ ഞാൻ ഈ നന്മ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു കറുത്ത ഷൂ പോളിഷ് എടുത്തിട്ട് പുള്ളിയുടെ ഒരു ഷൂ അങ്ങ് പോളിഷ് ചെയ്യുന്നത് പോളിഷ് ചെയ്യാൻ പാടില്ലാത്ത ഷൂ ആണ് അതായത് ആ ടൈപ്പ് ലെതർ ടൈപ്പ് ഒരു ഇതാണ് വുഡിന്റെ ഒക്കെ കളറുള്ളൊരു ഷൂസ് ഞാൻ ആദ്യത്തെ ഷൂ ഇങ്ങനെ പോളിഷ് ചെയ്തെങ്കിലും ചേട്ടാ വന്നെ ഇങ്ങനെ അമ്മ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ എന്ത് പറ്റി സന്തോഷം ഒരു അധികമായിരിക്കും എന്നൊരു അപ്പോൾ അമ്മ എടാ നീ എന്തിനാണോ ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ചേട്ടന് നാളെ ഇന്റർവ്യൂ ഒക്കെ അല്ലേ സഹായിക്കാൻ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു എടാ ഇത് അങ്ങനത്തെ ഷൂസാണ് ഇത് പോളിഷ് ചെയ്യേണ്ടാത്ത ഷൂസ് പോളിഷ് ചെയ്ത് ബ്ലാക്ക് പോളിഷ് ചെയ്തു അപ്പോൾ ഒരെണ്ണം പച്ചച്ചും ചെറുതായിട്ട് പച്ച കറു ഇരിക്കുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇരു അഞ്ചി മറ്റേത് അതുപോലെ പോളിഷ് ആക്കി താറിട്ട് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഷൂസ് ഇട്ടിട്ടാണ് ചേട്ടൻ ഓ ഇത് ഞാൻ പറഞ്ഞു ഞാൻ വളരെ നിഷ്കളങ്കമായിട്ട് എന്റെ ചേട്ടന് ഉപകാരപ്പെടണമെന്ന് കരുതി ചെയ്തൊരു കാര്യം ഭയങ്കര റോങ് ആയിട്ട് പോയിരുന്നേ അപ്പം ഞാൻ ഞങ്ങൾ ഈ സ്ട്രെയിഞ്ചർ തിങ്സോട് ഉദ്ദേശിച്ചത് പോലത്തെ കുറേ ലൊട്ടിലൊട്ട് കാര്യങ്ങൾ അതായത് നമ്മൾ ചിന്തിക്കുന്ന ഒന്ന് നാട്ടുകാർ ചിന്തിക്കുന്ന വേറെ ഒന്ന് ഒരു ഞാനിവിടെ ഇന്റേൺഷിപ്പിൽ വന്നത് ഓൾറെഡി പറഞ്ഞല്ലോ ഇന്റേൺഷിപ്പിൽ വരുന്നതിന് നമുക്കറിയാം ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ പി എച്ച് പ്രോഗ്രാമിംഗ് ഹെഡിന്റെ പേര് നിർമ്മലിനാണ് അപ്പൊ ഞാനിങ്ങനെ റെസ്യൂമി അയയ്ക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ ഈ മെയിൽ എടുക്കുമ്പോ തന്നെ നിർമ്മൽ ജോർജ് നടക്കുമ്പോൾ തന്നെ കുറെ സജഷൻസ് വരുള്ളൂ അപ്പൊ എനിക്ക് ആദ്യം ഒരു ഡി പിന്നെ അപ്പൊ തോന്നിയ ഒരാള് ഞാൻ സെലക്ട് ചെയ്തു എന്റെ എല്ലാ അയച്ചു സോറി എനിക്ക് അവിടെ വന്നു എനിക്ക് അങ്ങനെയാണ് ഞാൻ ഭയങ്കര എനർജി ആണ് ആക്റ്റീവ് ആണെന്നൊക്കെ പറഞ്ഞാ കണ്ട കാര്യൊക്കെ രണ്ടു ദിവസം അനക്കൊന്നുമില്ല അപ്പൊ ഞാൻ ഞങ്ങൾ സർ സാറിനൊക്കെ വിളിച്ചിട്ട് ഒരു ഒന്ന് വീതം മൂന്നു നേരം എന്ന രീതിക്ക് ഞാൻ മേൽ അയക്കുന്നുണ്ട് അപ്പൊ ഒരു ദിവസം നമ്മുടെ പി എച്ച് വിളിക്കുകയാണ് നീ എന്താ ഇതുവരെ അയക്കാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അയച്ചു സാറിന് നോക്കിയാൽ മതി ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ് അതുപോലെ നീ എന്നൊരു പണി മെയിലിന്റെ കുഴപ്പമായിരിക്കും നീ ടൈംസ് ഗ്രൂപ്പിന്റെ മേലിലേക്ക് അയക്കാൻ പറഞ്ഞിട്ട് ആ മെയിലടി എനിക്ക് തന്നു ഞാൻ അയച്ചു സെറ്റ് ആയി അന്ന് വൈകുന്നേരം ഞാൻ വെറുതെ മെയിൽ അയച്ചപ്പോൾ ഞാൻ ഈ അയച്ചു കൊണ്ടിരുന്ന നിർമ്മലുണ്ടല്ലോ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചാണ് ഹേ മാഡം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മെയിലെ തെറ്റിപ്പോയി അപ്പൊ ഞാൻ മുറിച്ച് ഈ കറിയില് മാത്രമേ ഇടാറുള്ളൂ ഞാനിങ്ങനെ എന്റെ വേറൊരു എന്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ പാട്ട് പാടി പാടിക്കാറുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നല്ല രസമായിട്ട് സംസാരിച്ചിട്ട് പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു സാധനം പുള്ളി നമ്മുടെ നിർമ്മലിന്റെ എഫ് ബി പേജിൽ പോയിട്ട് ആ എഫ് ബി പേജിന്റെ ലിങ്ക് എനിക്ക് അയച്ചു പ്ലസ് ഈ ടൈംസ് ഗ്രൂപ്പിന്റെ മെയിൽ ഐ ഡി എനിക്ക് അയച്ചിട്ട് പറഞ്ഞു ഇതാണ് യഥാർത്ഥ മെയിൽ ഐ ഡി അയച്ചു കൊടുത്ത് എനിക്ക് എന്തായാലും കിട്ടും തന്റെ എന്തൂസിയാസ് എനിക്ക്

അപ്പോൾ കോടികളിലെ ലക്ഷങ്ങളിലേക്കാണ് ഷിപ്മെൻ്റ് ആണ് കുറെവണ്ണ പോകുന്നത് അപ്പോൾ ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്തു ഒരു ലാപ്ടോപ്പ് ഒക്കെ വന്നേക്കാണ് അപ്പോൾ എന്താണ് ജോലി എന്നുള്ളതും നല്ല വരും അപ്പം എൻ്റെ ചൈന ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്ത ആളുടെ പേര് ജോസ് കെ മാത്യു എന്നാണ് അപ്പോൾ അവിടുത്തെ മെയിൽ ഐ ഡി കെ ഡോട്ട് ജോസ് അറ്റ് കോ ഡോട്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ എൻ്റെ ജോസഫ് കെ ജോസ് എന്നാണ് പേര് അപ്പോൾ ഇങ്ങനെ ഒരു ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്ത് മെയിലിങ്ങനെ വെറുതെ ഗൂഗിളൊക്കെ നോക്കി നിങ്ങൾക്ക് ജോലിയൊന്നും ആയിട്ടില്ല നിങ്ങൾ നോക്കി ഇത് മെയിൽ ഐ ഡി ആയി ഒരു വന്നു ഹായ് ജോസ് നമ്മൾ ചൈനയ്ക്കുള്ള ഷിപ്പ്മെൻറ്റ് ചൈനയ്ക്കുള്ള ഷിപ്പ്മെൻറ്റ് വിടാൻ സമയമായി സേസ് അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഷിപ്പ് വിടാമായിരുന്നു നമുക്കിങ്ങനെ കപ്പലിപ്പോൾ നിങ്ങൾക്ക് വിടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കപ്പൽ കിട്ടുമോ അതെ നമ്മളിങ്ങനെ ഐ ഡോ നോ വാട്ട് ടു സേ ആ ഐ വിൽ ഡിസ്കസ് വിത്ത് എച്ച് ആർ ടീം ഓർത്തി ഞാൻ ഷിപ്പിട്ടിൻ്റെ ആൾക്ക് ഞാൻ ആൾക്ക് മെയിൽ അയച്ചി അപ്പം തന്നെ എന്നെ ഒറിജിനൽ ജോസ് കെ മാത്യു വിളിച്ചു ഇവിടെ വരും കാരണം നമുക്കറിയില്ലല്ലോ കാരണം മെയിലടി ഒരുപോലെ ഇല്ല അതുപോലെ ഇവിടെ ഒരു മനോജ് നമ്മുടെ മനോജ് കോപ്പിറേറ്ററിൻ്റെ ഒരു മനോജ് എന്നാണ് ഇന്ത്യ ഹെഡ് ആയിരുന്ന സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ പേര് മനോജ് എന്നാണ് ഞാൻ ഒരു ദിവസം ഒരു ടോക്ക് ഷോ കഴിഞ്ഞിട്ട് ഇവിടേക്ക് വരാൻ സ്വിച്ച് ചെയ്യാറായി എനിക്ക് സ്വിഗ്ഗിയിൽ എനിക്ക് സ്വിഗ്ഗി കിട്ടണില്ല ഞാൻ പറഞ്ഞു എടാ സ്വിഗ്ഗിയിൽ ഒന്ന് ഓർഡർ ചെയ്യണേ ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് എ മെയിൽ ഇട്ടു ഞാൻ വാട്സപ്പ് ഒക്കെ ഒരു ബ്രേക്കിലാണ് ഇമെയിൽ പോയത് സൗത്തിന്റെ ഇന്ത്യ ഹെഡിനാണ് ബിരിയാണി അടാ ബിരിയാണി ഓർഡർ ചെയ്യുന്ന പറഞ്ഞു അപ്പൊ മനോജ് പറഞ്ഞു ഐ ദാറ്റ് പോസിബിൾ ഫ്രം ഹിയർ മെയിൽ വന്നായിരുന്നു ഞാൻ അത് വിളിച്ചു സാർ അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല എന്ന് പറഞ്ഞു അതുപോലെ നമുക്ക് ഇവിടെ രണ്ട് ജോസ് ഉണ്ടല്ലോ പിന്നെ ജോസഫ് ഈ ജോസായിട്ട് ടെക്നിക്കലെ ജോസായിരുന്നു എങ്ങനെയും പോകുമ്പോൾ അത് ബില്ല് ഒന്ന് ഒന്ന് മാറ്റി കൊടുക്കണ കേട്ടോ കൊടുക്കും ഭയങ്കര ആൾക്കാരൊക്കെ എവിടെ എനിക്ക് പൈസ ഇറക്കി വെന്റോസ് ഒക്കെ ഈ ജോസായിരുന്നു മെയിൽ അയക്കുന്നതാണ് കേട്ടോ അത് ഇപ്പൊ ഞാനും ജോസഫ് ആയതുകൊണ്ടേ പലപ്പോഴും ജോസ് ഉള്ളൂ ഏ സ്വനം ചിലവർക്കും നമ്മളെരിക്കലും വിളിച്ചിട്ടുണ്ടാവുക അപ്പം പിന്നെ ഇനി സ്ട്രേഞ്ചർ തിങ്സ് പറഞ്ഞാൽ സ്വപ്നങ്ങളാണെന്നു പറഞ്ഞു ഞാൻ ഞങ്ങൾ ഇന്ന് സ്വപ്നങ്ങളെ കുറിച്ചൊരു ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഓണറിൽ ഷോ ചെയ്യുന്ന സ്വപ്നങ്ങളെ കുറിച്ചിട്ടാണ് ഭയങ്കര ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്ന ആളിൽ ഞങ്ങളുടെ മിർച്ചി സ്റ്റുഡിയോയിലുണ്ട് അപ്പോൾ അതിനകത്ത് ഭയങ്കര ഞാൻ ഇന്ന് വരെ കാണാത്ത ഞെട്ടിക്കുന്ന ഒരു സ്വപ്നങ്ങൾ ഞങ്ങളുടെ ആർ ജെ അലക്സാണ് അവനെ കിട്ടുമോ എന്ന് നോക്കാം നമുക്ക് ഞാനോട് വെറുതെ ചോദിച്ചു എടാ ഞാനും വെയിൻചിലും ഒന്ന് ഷോയിൽ പറയാൻ പോകുന്നത് സ്ട്രെയിഞ്ചായിട്ടുള്ള സ്വപ്നങ്ങളെ കുറിച്ചിട്ടാണ് അപ്പോൾ അലക്സ എല്ലാത്തിനും വളരെ സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ് അപ്പോൾ അലക്സിനോട് എനിക്ക് രണ്ടു സ്ട്രെയിഞ്ച് സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ആ ശരി ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉറക്കത്തിൽ അങ്ങനെ തിരിഞ്ഞ് തന്ന അങ്ങനെന്താ പറയുക ഇതിനകത്ത് എവിടെയാണ് സ്ട്രേഞ്ച് അത് എനിക്കത് സ്ട്രേഞ്ചായിട്ട് തോന്നി വേറെ ഒരെണ്ണം പറഞ്ഞാണ് കിടിലം ഞാൻ പറഞ്ഞു ജോസഫ് ഞാൻ ആക്ച്വലി ശക്തിമാനം എൻ്റെ സ്വപ്നത്തിൽ കണ്ടു അത് ശക്തിമാൻ താഴത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ കെട്ടിടത്തിന്റെ മോള് ഞാൻ കറങ്ങി പോയിന്ന് സാധാരണ ശക്തിമാനാണല്ലോ കറങ്ങി ശക്തിമാർത്തിട്ട് അവൻ കറങ്ങിപ്പോയി എന്താടാ അല്ലടാ കറങ്ങ അവനാ കറങ്ങി പോയിന്നാണ് പറയണേ പിന്നെ ബിബിൻസിക്കാൻ ബിബിൻ ഇന്നത്തെ ഒരു സ്വപ്നത്തിൽ അവനൊരാള് കുത്തിക്കൊല്ലാൻ പോണ അവൻ എഴുതേറ്റു സ്വപ്നത്തിൽ കണ്ടിന്യൂറ്റി അതായത് കുത്തുന്ന ആ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നു അതുപോലെ തന്നെ ആൾ ഒരു പോസ്റ്റർ സിനിമയുടെ പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ കഥയൊന്നും അതായിരിക്കില്ല പക്ഷെ ഒരു കഥ വേറൊരു കഥ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയിട്ട് വേറൊരു ക്ലൈമാക്സ് ഒക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്നുള്ള പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ ടൊവിനോനെയും നടീനേയും കണ്ടു പുള്ളി ഇങ്ങനെ കഥ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് അത് വേറൊരു കഥയായിരിക്കും പക്ഷേ ഒരു സിനിമ ഇങ്ങനെ ഉണ്ടാവുന്നു പുള്ളിയുടെ സ്വപ്നത്തില് സ്വപ്നം ഡീകോഡ് ചെയ്യാൻ അങ്ങനെ അവനെ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ള സ്വപ്നം പറഞ്ഞിട്ടുള്ളതാണ് ഞാനാണോ എൻ്റെ ബ്രദറാണ് അവിടെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ അതായത് അമിതാഭ് ബച്ചൻ ഞങ്ങളുടെ അപ്പനെ കൊല്ലാൻ വരുന്നതാണ് അമിതാബ് ബച്ചനൊക്കെ നമ്മൾ എന്തിനാ പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ ചേട്ടനും അപ്പനൊക്കെ പിന്നെ ടാങ്ക് ഉണ്ട് വാട്ടർ ടാങ്ക് ഉണ്ട് വലുത് എന്റെ താഴത്തേനെ ആസ്ബിറ്റോസിൻ്റെ അമിതാബ്ച്ചൻ പോയോ അമിതാബ് ബച്ചൻ പോയോ എന്ന് വെച്ച് എനിക്കല്ല ഇപ്പോൾ നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും ഓഫ് കോഴ്സ് വേണമെങ്കിൽ വീഡിയോന്റെ താഴത്ത് സ്ട്രെയിഞ്ചായിട്ടുള്ള ഡ്രീംസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്തിന്റെ സ്ട്രെയിഞ്ചായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് പറയാനായിട്ട് പിന്നെ വന്നിട്ട് പറഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ മെസ്സേജ് അയച്ചിട്ട് നമ്മള് കുറച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മള് ഡിലീറ്റ് ചെയ്തിട്ട് പോകുന്ന സംഭവം ഇല്ല ഇപ്പൊ ഞാനാണെങ്കിലും ചില വരണ സമയത്ത് ഇങ്ങനെ നിർമ്മല ഇങ്ങനെ ഓരോ ഐഡിയാസ് ഒക്കെ അയയ്ക്കും അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്താലോ ഇങ്ങനത്തെ ഒരു വീഡിയോ കുറച്ചു എനിക്കൊരു പണിയില്ലെന്ന് ഫുൾ ഡിലീറ്റ് ചെയ്യും അപ്പൊ ചില സമയത്ത് ഇവര് റിപ്ലൈ വന്നിട്ടുണ്ടാവും പക്ഷെ നമ്മള് നമ്മുടെ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും ഇവര് നിക്കുമ്പോൾ അതായത് നമുക്ക് ചില ചില കുട്ടികളായിരിക്കും പെൺകുട്ടികൾ ആൺകുട്ടികൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും റിപ്ലൈ ചെയ്യുകയായിരുന്നു അപ്പോൾ അവർ ചോദിക്കണ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി ചോദിക്കും നമ്മളും ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും ഇതിനകത്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ ഇവർ അവരയച്ചു മറുപടിയിൽ ഡിലീറ്റ് ചെയ്ത് കളിയും ചാറ്റ് നോക്കുമ്പോൾ എന്തായി എവിടെയുണ്ട് ഇപ്പോൾ അത് വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചോദിച്ച പോലെയാണ് സ്ക്രീൻഷോട്ട് ഇപ്പോൾ നമുക്ക് വെരിഫൈഡ് ആകുമ്പോൾ നമുക്ക് ആ ടിക്ക് വന്ന് കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്തു ഒതൻറ്റിക് സൈറ്റ് അപ്പം ഈ വാട്സാപ്പിലാണെങ്കിപ്പോൾ ഞാൻ ബുദ്ധിമുട്ടില്ല നമുക്കാണോ കുടുംബകലഹം ഒരു ഫീച്ചർ പ്രദേശത്ത് പ്രണയത്തിലാണെങ്കിൽ വാട്സാപ്പിലുള്ളൂ ഹി ഡിലീറ്റഡ് ഞാൻ ഞാനതിനു എങ്ങനെയാ ഹി ഡിലീറ്റഡ് അല്ലല്ലേ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഏഞ്ചൽ ആണെങ്കിൽ ഏഞ്ചൽ ഡിലീറ്റഡ് മെസ്സേജ് ആ ഓ ഡിലീറ്റഡ് നമ്മൾ കാണുന്നത് കടന്ന് ഡിലീറ്റഡ് മെസ്സേജ് ഡിലീറ്റഡ് മെസ്സേജ് അല്ലേ തീരുന്നു അല്ല പണ്ടൊരാൾ പറഞ്ഞു അതായത് നമ്മളിപ്പോൾ നമ്മുടെ കാമയ്ക്ക് വിളിക്കാമെന്ന് നല്ലതാണ് അപ്പോൾ പേഴ്സൺ യു ആർ ഈസ് സ്പീക്കിംഗ് ടു ഇത്രയും പറഞ്ഞ് നമ്മൾ ട്രെൻസിലേപ്പിക്കുകയാണെങ്കിൽ അത് ആരോടും കൂടിയാണെന്ന് പറയാനുള്ളൊരു ടെക്നോളജി വോഡോഫോണും വയർടെല്ലൊക്കെ പറ്റില്ല എന്ന് വെച്ചു ഇപ്പോൾ നമ്മളിങ്ങനെ എല്ലാത്തിനെയും ഒന്ന് സ്ട്രെയിഞ്ചായിട്ട് നോക്കിയാൽ സ്ട്രേഞ്ച് തിങ്സ് ആണ് അതുപോലെ തന്നെ എനിക്ക് ഒരു റൈറ്റിംഗ് പേജ് ഉണ്ടായിരുന്നു നേരത്തെ ഈ റൈറ്റിംഗ് പേജിൽ ഞാനൊരു പുതിയ പോസ്റ്റ് ഇട്ടു ഭയങ്കര സന്തോഷം അതായത് എഴുതുന്നത് ഞാനാണ് എഡിറ്റ് ചെയ്യുന്നത് ഞാനാണ് പോസ്റ്റ് ചെയ്യുന്നത് ഞാനാണ് എല്ലാം ഞാനാണ് ചെയ്യുന്നത് അപ്പം ഇട്ട് ഞാൻ നേരെ അക്കൗണ്ടിൽ വരും എന്നിട്ട് ഞാൻ പറയും താങ്ക് യു മോളെങ്ങനെ ചെയ്യും അപ്പൊ നമ്മൾ ഇപ്പുറത്തെ ഭയങ്കര സ്വന്തമായിട്ട് ആളൊരു സ്ഥലത്തിൽ പോസ്റ്റ് ഇട്ടിട്ട് വേറെ അക്കൗണ്ട് കണ്ടിട്ട് ചേച്ചി വളരെ നന്നായിരിക്കും എന്ന് പറഞ്ഞ് ഇതിങ്ങനെ യൂട്യൂബ് ചാനലിലൊക്കെ ഇങ്ങനെ വ്യൂസ് കിട്ടാൻ വേണ്ടി ലൈക്ക് അടുപ്പിക്കണ പോലെയൊക്കെ ഉണ്ട് അപ്പോൾ പറഞ്ഞു വന്ന് ഇതുപോലത്തെ സ്ട്രേഞ്ചർ തിങ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഈ സ്വപ്നമൊക്കെ ഉണ്ടെങ്കിൽ സ്വപ്നം ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റട നമുക്ക് ഓണർ പറയാം അതായത് ഞങ്ങളിപ്പോൾ കണ്ട അമിതാഭിച്ചൊക്കെ എല്ലാം വന്നതും ശക്തിയായിട്ട് ശക്തിമാനോടെ വായി നോക്കി എന്നിട്ട് അവൻ പറഞ്ഞു പോയിരുന്നു അതുപോലെയുള്ള ആയിട്ടുള്ള നിങ്ങൾ ഉപകാരം ചെയ്യാൻ ശ്രമിച്ചിട്ട് ഉപദ്രവമായി മാറിയതോ നിങ്ങളുടെ ഒബ്സർവേഷനിൽ നിങ്ങൾ ഇങ്ങനെ കണ്ട കണ്ടെന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങനെ വാക്കേണ്ടി ആ അയറോണിക്കലായിട്ട് തോന്നുന്നു ആ അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ താഴത്തെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പം മിക്കവാറും അടുത്ത തവണ നമ്മൾ വരാൻ പോകുന്ന അടുത്ത ബാക്കിയുള്ളവരാണ് അലക്സ് ഉണ്ട് പാർവതി ഉണ്ട് യാ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഇതുപോലെ ഞങ്ങളുടെ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന വീഡിയോ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ ദിസ് ഈസ് എ വൈബ് നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് ഷോ ചെയ്യുന്നതും എനിക്കവിടെ ഞാൻ എഞ്ചനിലെ ഷോ തൊക്കെ ഇട്ടിട്ടില്ല നമുക്കൊരു അതായത് നമ്മൾ പൊതുവെ ഇങ്ങനെ ആ ഒരു ടിപ്പിക്കൽ ആർജെ സാനം പൊതുവെ വരാറില്ല നമ്മളെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓടോട്ട് തന്നെയാണ് സംസാരിക്കാറ് നിന്റെ ഷോക്ക് കേട്ടോ കേട്ടോ കേട്ടോടെ പേരെന്തായിരുന്നു കട്ടി കേ അപ്പോ സി യു നെക്സ്റ്റ് ടൈം ടൈം എന്താണ് യു യു സൂൺ നെക്സ്റ്റ് ക്യാമറമാനോനെ നീ ബൈ